മരണം കാത്തു കിടക്കുന്നവനെ പോലെ തന്നെയാണോ നീയും? പൈസ വാങ്ങിക്കഴിഞ്ഞാ പിന്നെ തണുപ്പ് മട്ടാണോ? ഞാൻ ആശുപത്രി പോയി ഭായി, അവിടെ മൊത്തം ക്യാമറയാണ്. അവൻ ചത്ത അന്നേരം പോലീസ് തന്നെ പോക്കും. അതുകൊണ്ട് നരേണ ആശുപത്രി വിട്ടിട്ട് കൊല്ലുന്നതാവും ബുദ്ധി. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ നരനെ നീട്ടിക്കൊണ്ടു പോയത്. എന്നിട്ട് അവസാനം എന്തായി? മരിക്കേണ്ടവന്റെ അടിയും തൊഴിയും കൊണ്ടിട്ട് സ്വന്തം അച്ഛന്റെ കുത്തും കൊണ്ട് മരണാസന്റെ നിലയിലായി ആ കിഴങ്ങ. അതേ അവസ്ഥ ഉണ്ടാവരുത്. ഏയ്, ഞാനെന്തായാലും അവനെ പോലെ മണ്ടനാവത്തില്ല. കാര്യങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. അതാരാ ഭായി? ആ, അതിന്റെ വേറൊരു കുട്ടിയാ. അത് ശരി. അവളുടെ അടുത്ത് പോകേണ്ട നേരമായി. ഗൾഫിലാണെന്നാ വിചാരം. അതുകൊണ്ട് വിളിയൊന്നും ഇല്ലായിരുന്നു. ഇടയ്ക്ക് എന്നെ വിളിച്ചപ്പോ എന്റെ ഗ്രഹപ്പഴയ്ക്ക് എന്നെ കിട്ടി. അതോടെ ഞാൻ നാട്ടിലുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. പിന്നെ ഉമ്മായിക്ക് സീരിയസ് ആണെന്ന് പറഞ്ഞ് തടി തപ്പി നിൽക്കുക. എങ്കിലും ഇങ്ങോട്ട് കിട്ടിയെടുക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് പോണം. എടാ ഭയങ്കര നല്ല ഫാമിലിയാ. മലപ്പുറത്തെ നല്ല കുടുംബക്കാരാ. അല്ല, അങ്ങനെയുള്ള ഇടത്തല്ലേ ഞാൻ ചെന്ന് ചാടൂ. പിന്നെ ആള് രോഹിണിയെക്കാളും ലീനേക്കാളും ഒക്കെ മണ്ടിയാ, മന്ദബുദ്ധിയാ. അല്ല, അതാണല്ലോ നമുക്ക് വേണ്ടത്. എന്നാലും ഭായി ആളൊരൊന്നൊന്നര സാധനം തന്നെ. ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ടടാ സജി. അത് ശരിയാ. അത് നമ്മൾ ഭംഗിയായിട്ട് കൊണ്ടു നടക്കണം. ഇവിടെ നീയും നിന്റെ വാക്കത്തി എന്ന് പറയുന്നവനും ചെയ്യാത്തതും അത് തന്നെയാ. പേരൊക്കെ സ്റ്റൈലാ. ഒരുത്തൻ വാക്കത്തി നരൻ, കുറുക്കൻ സജി. എടാ, കുറുക്കന് കുരുട്ടുപുത്തി കൂടും, നിനക്കില്ലാത്തതും അതാ. ഉണ്ടടാ ആവശ്യത്തിന്. അത് കാട്ടേണ്ട സമയത്ത് ഞാൻ കാട്ടിത്തരാം. കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല, എത്രയും പെട്ടെന്ന് പറഞ്ഞു നടക്കണം. ഇനി നിനക്ക് കൊട്ടേഷൻ കൊടുക്കേണ്ട ഗതികേട് എനിക്ക് ഉണ്ടാക്കി വെക്കരുത്. ഞാൻ നിന്നോട് നന്ദികേടൊന്നും കാണിച്ചതല്ല. നീ ഒരു കർമ്മം ചെയ്യാൻ തീരുമാനിക്കുമ്പോ അത് കൃത്യമായിട്ട് ചെയ്തു തീർക്കാതെ ആരെയാണോ കൊല്ലേണ്ടിയിരുന്നത് അവന്റെ കയ്യിൽ നിന്ന് തല്ലും കൊണ്ട് ഇവിടെ വന്ന് കിടക്കുമ്പോ ഇത്തിരി കലിയൊക്കെ തോന്നത്തില്ലയോ? അതിന്റെ ദേഷ്യമായിരുന്നു കാട്ടിയതൊക്കെ. ഇനി പക്ഷേ എല്ലാം മറന്ന് നമുക്ക് പഴയതുപോലെ ഒന്നിച്ച് നിൽക്കാം. എന്റെ കൊച്ചിനെ കൊല്ലാൻ വന്നാണോടാ? ഇനി അങ്ങനെ ഒന്നും സംഭവിക്കില്ല. മരിക്കേണ്ടവര് മറ്റു ചിലരാ. അവരെ വകവരുത്താൻ ഞങ്ങൾ ഒരുമിച്ച് നിന്നാ സാധിക്കും. ഇവൻ ഇനി ആരെയും തല്ലാനും കൊല്ലാനും ഒന്നും ഇല്ല. അമ്മയുടെ മോൻ അതിന് പറ്റുമമ്മേ. നരന്റെ ചരിത്രം മുഴുവൻ തല്ലലും കൊല്ലലും തന്നെയാ. അതുകൊണ്ട് ഇവൻ തല്ലാൻ പോയില്ലെങ്കിലും പിന്നാലെ ആള് വരും, പത്തി മടക്കിയവനെ വെട്ടി നുറുക്കാൻ. ലോകിയും കൂടെ വന്നതാ എന്നെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തിട്ട്. എന്ത്, ഇതിന്റെ ഇടയിൽ അതും നടന്നോ? എങ്കിൽ ഞാൻ നല്ലത് പറഞ്ഞു വിട്ടാനല്ലോ. നിങ്ങളൊന്നും പറയണ്ട. അവൻ എത്ര കിടന്നോടിയാലും എവിടെയെങ്കിലും ചെന്ന് നണച്ചു വീഴും. ചിലപ്പോ നന്ദന്റെ കൈകൊണ്ട് അവൻ തീരുകയും ചെയ്യും. നന്ദനെ കൊണ്ട് അവൻ നിന്നെ കൊല്ലിക്കുമെന്ന ഇപ്പൊ എന്റെ പേടി. എനിക്ക് മരണത്തെ പേടിയില്ലമ്മേ. ആരുടെയെങ്കിലും കൈകൊണ്ട് തന്നെ ഞാനും തീരും. തല കൊമ്പിടാൻ തീരുമാനിച്ച സ്ഥിതിക്ക് തലയെടുക്കാനും ആളത്തും. മോചിതയായിട്ട് നീ അങ്ങ് അടുക്ക്. പോലീസിന്റെ തുണയുണ്ടെങ്കിൽ അതൊരു ബലമായിരിക്കുമല്ലോ. ഇപ്പൊ ചെയ്തു തന്നെ ഒരുപാടാ. അതിന്റെ കൂടെ ഇനിയൊന്നും വേണ്ട. അവൾ ആയിരം ആരോഗ്യ സൗഖ്യത്തോടെ ജീവിച്ചാൽ മാത്രം മതി. അങ്ങനെ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഇന്ന് പോയിക്കൂടെ?
എന്നാൽ പിന്നെ ഞാൻ ഡോക്ടറോടൊന്ന് ചോദിച്ചിട്ട് തീരുമാനിക്കാം. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ദാനം സ്വീകരിച്ചവനും പുറത്തിറങ്ങും. അതിനുശേഷമാണ് മോചിത സൂക്ഷിക്കേണ്ടത്. എന്ന് വെച്ചാൽ അവനെ സഹായിച്ചതും ഒരു കുറ്റമായിട്ട് വരും. അതിന്റെ പേരിലായിരിക്കും അടുത്ത ആക്രമണം. അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ഇത്തവണ കൊല്ലാൻ നോക്കിയിട്ടും സാഹചര്യം അവനെ രക്ഷിച്ചു. അതിന് നിമിത്തമായവരെയൊക്കെ പിന്തുടർന്ന് ദ്രോഹിച്ചാൽ പിന്നെ അവൻ ജീവിച്ചിരിക്കണോ ഡോക്ടറെ? മരണം മരന്ന് വാങ്ങുന്നവനെ കൊല്ലണം. അത് സ്വന്തം അച്ഛൻ തന്നെ ചെയ്യണം. സാധാരണ ആൾക്കാര് ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ കഴിഞ്ഞ കാലങ്ങളൊക്കെ മറന്നിട്ട് ആർക്കെങ്കിലുമൊക്കെ നന്മ ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കും. അതുണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഈ ജന്മത്തിൽ നന്നാവില്ല എന്ന് വാശി പിടിക്കുന്ന മകനെ നശിപ്പിക്കുന്നത് തന്നെയാണ് നല്ലത്. ആ ഏതായാലും പോകാൻ തയ്യാറായിട്ടിരുന്നോ? ഇനി ചെക്കപ്പിന് വരേണ്ട കാര്യമേ ഉള്ളൂ. ശരി എന്നാ. ഓ കാണാം. ഓ ഈശ്വര, ഈ ഹോസ്പിറ്റലിലെ കിടപ്പ് കുറച്ച് കട്ടിയാ. അതിൽ നിന്നൊരു മോചനം കിട്ടി, ഭാഗ്യായി. മോള് ഈ ചൂടുള്ള ചായ അങ്ങോട്ട് കുടിച്ചാട്ടെ. ശർത്തൻ എന്ത് പണിയാ കാണിക്കുന്നേ? എന്താടോ? ആ സീസറിന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് വരാത്ത എന്താ? ഓ അതാണോ, നമുക്ക് പോവാം. എപ്പോ? പോവാന്ന് പറഞ്ഞില്ലേ? അതിന് സമയവും കാലവും ഒന്നും ഇല്ലേ? ദേ എന്നെ കൂടുതൽ നിർബന്ധം ഞാൻ വരത്തില്ല, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇതൊരു തരം വാശിയാണല്ലോ. ആ വാശി എനിക്ക് വാശി. ശരത്തേട്ടൻ പോലീസുകാരെ നന്നായി ഭയക്കുന്നുണ്ട്. അത് സീസറിന്റെ കാര്യത്തിൽ മാത്രമല്ല, മോചിതയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഓ ഈ കാക്കിയിട്ടവർ അത്ര നല്ലവരൊന്നും അല്ല. എങ്കിലും ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് അറിയുന്നവരാ മാത്യു സാറിനെയും കുടുംബത്തെ. ഞങ്ങൾക്കൊരാവശ്യം വന്നാൽ ഓടിയെത്തും, ഏത് പാതിരായിക്കും. എന്നിട്ട് ഇവിടെ ഓടിയെത്തുന്നൊന്നും ഞാൻ കാണുന്നില്ലല്ലോ. ശരത്തേട്ടൻ ഇവിടെ വന്നിട്ട് കുറച്ച് നാളല്ലായുള്ളൂ, അതിന് മുമ്പുള്ള കാര്യം ഞാൻ പറഞ്ഞത്. മുമ്പായാലും പുറകായാലും എന്നെ ടെൻഷനാക്കി ഒന്നും നടക്കാൻ പോകുന്നില്ല. വീട് പണി നടക്കുന്നു, ബാങ്ക് ലോൺ ഇതുവരെ എടുത്തിട്ടില്ല. അതിനെപ്പറ്റി ചിന്തിക്കേണ്ടതിന് പകരം ഒരു സി ഐ മാത്യു അല്ല കുടുംബവും കഷ്ടമാണ് തന്റെ കാര്യം. എന്റെ വായടപ്പിച്ചിട്ട് അങ്ങനെ അങ്ങ് പോവാണോ? അങ്ങനെ തോന്നിയെങ്കിൽ അങ്ങനെ തന്നെ. ഇത്രയും പ്രഷർ ചെലുത്തിയതുകൊണ്ട് ഞാൻ ഇനി വരുന്നില്ല. എനിക്ക് മുകളിൽ ശബ്ദം ഉയർത്തിയിട്ട് കാര്യം നേടാൻ താൻ കരുതുക വേണ്ട. മാറ. അവൻ വരില്ല. അവന്റെ മുഖം സി ഐ സാറിന്റെ ഉള്ളിൽ പതിയുന്നത് അവൻ ഇഷ്ടമല്ല. സംശയം ഉണ്ടായ ഏത് നിമിഷവും അവൻ മുങ്ങും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചില നേരത്ത് ടീച്ചർ അവനോട് പരുഷമായി പെരുമാറുന്നുണ്ട്. ലച്ചുമോളെ അവൻ സ്നേഹിക്കുന്നത് കാണുമ്പോ, അവൾക്ക് വിട്ടുപിരിയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുമ്പോ, ഞാനൊരമ്മയല്ലേ ടീച്ചറെ. എത്രയൊക്കെ ആയാലും ഞാൻ ചിലപ്പോ അറിയാതെ അങ്ങനെ അങ്ങ് പ്രതികരിച്ച് പോകുന്നതാ. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, അതുവരെ നമുക്ക് പിടിച്ചു നിൽക്കണം. അല്ല, അവനെ പാപ്പരാക്കാൻ വേണ്ടിയാ. കാലണി എടുക്കാനില്ലാതെ അവൻ തെണ്ടുന്നത് കാണാൻ വേണ്ടിയാ നമ്മൾ ഈ കളികളൊക്കെ കളിച്ചത്. എന്നിട്ടും അവന് പിടിച്ചു നിൽക്കാൻ പണം എവിടുന്നോ കിട്ടുന്നുണ്ട്. ഞാനോ മാമനോ ഒന്നും കൊടുത്തിട്ടില്ല. ടീച്ചറോ അങ്ങളോ അല്ല, എന്റെ വീട്ടിലുള്ളവർ തന്നെയാ സഹായിക്കാൻ സാധ്യത. അമ്മയോടോ നന്ദനോടോ കഷ്ടപ്പാട് പറഞ്ഞ അവര് കാര്യമായിട്ട് സഹായിക്കും എന്ന് മാത്രമല്ല എന്നോട് പറയത്തുമില്ല. അച്ഛന്റെ കയ്യിൽ നിന്ന് ചെക്ക് ഒപ്പിട്ട് വാങ്ങിയത് ജോസാർ ഉള്ളതുകൊണ്ട് അറിയാൻ കഴിഞ്ഞത്. ശ്രദ്ധിക്കണം, അവൻ കിടന്ന് നട്ടം തിരിയുന്നത് കാണാനാ നമ്മൾ ഇത്രയും സാവകാശം കൊടുത്തത്. അവസാനം അവൻ മിടുക്കനായിട്ടങ്ങ് കടന്നു കളയരുത്. ഇത്തരക്കാർക്ക് ഏത് നിമിഷവും വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാൻ പറ്റും. അവിടെ ബന്ധങ്ങളും ഉണ്ടാവും. ഫ്ലൈറ്റ് കയറിയ പിന്നെ പിടിക്കാൻ പറ്റില്ല. മോചിത ഡിസ്ചാർജായി. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ജോലിയിൽ പ്രവേശിക്കും. ഇടയ്ക്കിടയ്ക്ക് മോചിതയോട് ശരത്തുള്ളപ്പോ വീട്ടിൽ വരാൻ പറയണം. അവന്റെ പതർച്ച കാണാനാ. ഇനി ഒരു പെണ്ണിനോടും
അവനെ ക്രൂരത കാട്ടരുത്. അതിനുള്ള അവസരവും അവന് കിട്ടില്ല. പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ അവൻ വഞ്ചിച്ച എല്ലാ പെൺകുട്ടികളുടെയും ലിസ്റ്റ് എടുക്കും. പിന്നെ അവന്റെ ഇനിയുള്ള ജീവിതം മുഴുവൻ ജയിലിലായിരിക്കും. അപ്പോ എന്റെ മോൾക്ക് ഒരു മേൽവിലാസം കിട്ടും. ജയിൽ പുള്ളിയുടെ മകളെന്ന പേര്. അന്ന് ആ സിയയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് പലതും പറഞ്ഞ് ഒഴിയുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അയാൾ വിടുന്നില്ല. ഞാൻ അയാളുടെ വീട്ടിലേക്ക് കെട്ടിയെടുക്കണം പോലും. വല്ലാത്തൊരു ടെൻഷൻ തന്നെയാണ്. ഈ രോഹിണി എന്ന് പറയുന്നവളാണെങ്കിൽ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. ഇനി പോവാതിരുന്ന എല്ലാവരും കൂടെ സംശയിക്കുമെന്തോ. എന്ത് ചെയ്യണമെന്നൊരു നിശ്ചയമില്ല. അല്ല, നീ എന്തിനെങ്ങനെ ഒഴിഞ്ഞിരിക്കുന്നത്? നിന്നെ എന്തായാലും ആ സി എ തിരിച്ചറിഞ്ഞിട്ടില്ല. പിന്നെ നീ സി എ ഭയക്കേണ്ട കാര്യം എന്താ? വെറുതെ എന്തിനാടാ പോയി തലവെച്ച് കൊടുക്കുന്നത്? ഈ പോലീസുകാരൊക്കെ എന്നും ഒരു സ്റ്റേഷനിലല്ല ഇരിക്കുന്നേ, മാറിക്കൊണ്ടേയിരിക്കും. പത്തനംതിട്ടയിലെ എൻ്റെ കുടുംബം എന്നൊക്കെ പറയുമ്പോൾ ഓരോരോ ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ അതിനൊക്കെ മറുപടിയും പറയണം. എന്നിട്ട് അയാൾ എന്തെങ്കിലും സംശയിക്കണം. എന്തിനാ വെറുതെ പൊല്ലാപ്പ് പിടിക്കുന്നത്? കണ്ടിട്ട് ഒരു മിലിറ്ററിക്കാരന്റെ ലുക്കില്ല. ആ ഒരു മിനറൽ വാട്ടർ. പ്രകാശ് മിലിറ്ററി കാന്റീനിലെ മാനേജറാ. എന്താ ശരത്തെ, വീട്ടിലേക്ക് വരാൻ ഒരു മടി? ഉടനെ വരാം സാർ. അതിനിടയിൽ ചില തിരക്കുകളിലൊക്കെ പെട്ടുപോയി. വീട് പണി ഏതുവരെയായി? നടക്കുന്നു. ഒരു ലോൺ സാങ്ഷനായി വരാനുണ്ട്. ഇടയ്ക്ക് വരാം വീട് പണി കാണാൻ. അല്ല, കോൺട്രാക്ടർ ആരാ? ഒരു മോഹൻദാസ്. സൂക്ഷിക്കണം, നല്ല കോൺട്രാക്ടർ അല്ലെങ്കിൽ രണ്ട് വീട് പണിയാനുള്ള കാശ് പോകും. അപ്പോ ഇടയ്ക്ക് രോഹിണി കൂട്ടി അങ്ങോട്ട് വാ. ശരി, പോട്ടെ. ശരി സാർ. പറഞ്ഞ് നാക്കെടുത്തില്ല, അതിനു മുമ്പ് എത്തി. നീ ഭയക്കാതടാ, നിന്റെ പേരിൽ ഇപ്പൊ കേസൊന്നുമില്ലല്ലോ. എങ്കിലും പോലീസുകാരടുത്തോട്ട് എത്തുമ്പോ ഒരു ഭയവാ, കാക്കി കാണുമ്പോ ഒരു നെഞ്ചിടുപ്പ്. അതുകൊണ്ടാണല്ലോ നരനും മോചിതയും തമ്മിൽ അടുക്കുന്നത് ഞാൻ ഭയത്തോടെ കാണുന്നത്. നരൻ പറയുന്ന കാര്യങ്ങള് മോചിത വിശ്വസിച്ച ഈ സി ഐ മോചിതയൊക്കെ ചർച്ച നടത്തും, എന്നെ കുടുക്കും. അവിടെ നീ സി ഐയുടെ വീട്ടിൽ പോകാത്തത് കുറ്റം ചെയ്തുകൊണ്ടാണെന്ന് സി ഐ ധരിക്കുകയും ചെയ്യും. ആകെ തലവേദന തന്നെ. കിട്ടാനുള്ളതൊക്കെ വാങ്ങിച്ചെടുത്തിട്ട് മുങ്ങാനും പറ്റുന്നില്ല. അല്ല, ആരെയാ നോക്കുന്നേ? മോചിത. മാഡം ഡിസ്ചാർജ് ആയി പോയല്ലോ. പോയോ? രാവിലെ തന്നെ പോയി. എന്നാലും നിന്നോടൊരു വാക്ക് പറയാതെ അവള് പോയല്ലോടാ മോനെ. ഒന്നുമില്ലെങ്കിലും അവളുടെ കരളല്ലേ നിന്റെ ശരീരത്ത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അതെങ്കിലും അവൾ ഓർക്കണ്ടായിരുന്നോ? അതിനാ അവൾ ഓർക്കുന്നേ? അത് ഞാൻ ഓർത്താ പോരെ. അതെ, ഇപ്പൊ കരൾ സ്വീകരിച്ച എന്നോട് അവക്ക് കടപ്പാട് വേണമായ. വന്നതും പോയതും ഒന്നും പറയാതെ, അല്ലെങ്കിൽ തന്നെ എന്നോട് യാത്ര പറയേണ്ട കാര്യം എന്താ മോചിതയ്ക്ക്? ഞാൻ കാണേണ്ടതും കരഞ്ഞ് കാല് പിടിക്കേണ്ടതും. അതൊക്കെ നീ ചെയ്തായിരുന്നല്ലോടാ മോനെ. എന്നിട്ടു അതിന്റെ നന്ദി ആ കൊച്ചിനില്ലല്ലോ. മറ്റവളുടെ അമ്മയല്ലേ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയൂ, ഇങ്ങനെ ചിന്തിക്കൂ. ഇപ്പോഴും മോചിത ചെയ്ത സഹായത്തിന്റെ വലിപ്പം എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ? അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? അതുകൊണ്ടല്ലേ നീ ഇപ്പൊ ജീവിച്ചിരിക്കുന്നത്.
പിന്നെ അവക്ക് നല്ല തടിയൊക്കെ ഉള്ളത് കൊണ്ട് അവളുടെ കരളും വലുതായിരിക്കും. അതി നിത്തിരി എടുത്തുനിന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇങ്ങനെ ഒരു അവസ്ഥയില് നിങ്ങൾ ആർക്കെങ്കിലും കരൾ കൊടുക്കൂ. നിങ്ങൾക്ക് ഉണ്ടല്ലോ ആവശ്യത്തിന് തടി, അപ്പോ നിങ്ങളുടെ കരളും വലുതായിരിക്കും. നിങ്ങൾ കൊടുക്കോ മുറിച്ച്. അത് പിന്നെ ആവശ്യം വന്നാ ഞാൻ കൊടുക്കും. പക്ഷേ ഓപ്പറേഷൻ പേടിയ ചോര കണ്ട ദേഹം തളരും. നിങ്ങളെ നിങ്ങളുടെ മോളെയും കണ്ടാലേ എനിക്കിപ്പം ദേഹം തളരും. വിട്. യ്യോ എടാ വീഴുന്നീ. ആ വീഴട്ടെ. രക്ഷപ്പെട്ടതേ ഉള്ളൂ. അപ്പോഴേക്കും തുടങ്ങി അവന്റെ അട്ടഹാസം. എടാ പതുക്കെ കുറച്ച് ചൂടുവെള്ളം തരട്ടെ. വേണ്ട, നിങ്ങളെ മൊബൈൽ ഇങ്ങനെ എടുത്തേ. മൊബൈലോ? ആ എടുത്തില്ല അല്ലയുടെ മക്കളെ. അത്രക്കൊക്കെ സ്നേഹമേ ഉണ്ടാവത്തുള്ളടാ, പറഞ്ഞിട്ട് കാര്യമില്ല. സ്നേഹിക്കാൻ ഞാൻ മോചിതയ്ക്ക് എന്താ കൊടുത്തിട്ടുള്ളത്? എന്റെ ജീവിതത്തില് ഇങ്ങനെ ഒരാളോട് സ്നേഹം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്താ എനിക്ക് സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ല. ആരും എന്റെ മോന് കരള് തന്ന് സഹായിക്കാതിരുന്നപ്പം മോചിത ഒട്ടും പ്രതീക്ഷിക്കാതെ കരള് തന്നു. അതോടെ നിനക്ക് അവളോട് സ്നേഹമായി. ഇപ്പം മനസ്സിലായോ അതാണ് സംഭവിച്ചത്? നിങ്ങൾ എനിക്ക് പോയെ. അവളെ എങ്ങനെ തിരിച്ചു സഹായിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കാൻ ഞാൻ. അവക്കെന്തിനാടാ മോനെ നിന്റെ സഹായം? അവക്ക് സ്വന്തമായിട്ട് ജോലിയുണ്ട്, ഇഷ്ടം പോലെ കാശും. പിന്നെ നീ സഹായിക്കുന്നത് ഒട്ടും ഇഷ്ടമായിരിക്കത്തില്ല. മോചിതയ്ക്കും ഭീഷണിയുണ്ട്, പ്രത്യേകിച്ച് ശരത്തിന്റെ ഭാഗത്തുനിന്ന്. എങ്കിലും എന്റെ ജീവൻ കളഞ്ഞും ഞാൻ അവളെ സംരക്ഷിക്കും. നീ ഇങ്ങനെ അവളുടെ പിന്നാലെ നടന്നിട്ട് ഒരു കാര്യം ഇല്ലടാ മോനെ. നിന്നെ അവൾ ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല. അംഗീകരിക്കണ്ട, എന്നാലും എനിക്ക് മോചിതയെ സ്നേഹിച്ചൂടെ? ഓ സ്നേഹിച്ചോ, ഇഷ്ടം പോലെ സ്നേഹിച്ചോ. എന്നിട്ട് അതിനേക്കാളും നിരാശനായിക്കോ? ഹാ മോനായി പോയില്ലേ, പിന്നെ എനിക്കിതെല്ലാം കണ്ടു നിന്നല്ലേ പറ്റൂ. എടാ ഇതൊക്കെ അവളുടെ ആടവ. കരള് തന്ന് നിന്നെ ജീവിപ്പിക്കുക, എന്നിട്ട് നരകയാതനെ അനുഭവിക്കുന്നത് കണ്ട് രസിക്കുക. പെട്ടെന്ന് എന്റെ മോനെങ്ങാനും ചത്തുപോയാ അവക്കിതൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ. എന്നാലും ഇങ്ങനെയുണ്ടോ ദുഷ്ടകള്? അതാ എനിക്ക് ചോദിക്കാനുള്ളത്. ഇങ്ങനെയുണ്ടോ ദുഷ്ടകള്? ഞാനോ? അല്ലെങ്കിൽ നിനക്ക് എന്നെ വിലയില്ലല്ലോ. ഫോണും വേണ്ട, ഒരു കുന്തം വേണ്ട, വാച്ചത്തെ വിളിക്കാൻ നടക്കുന്നു. ഞാനെ അച്ഛനെ ഒന്ന് കാണാൻ ഇരിക്കുവായിരുന്നു. നന്ദേട്ടനെ കേസിൽ നിന്ന് ഒഴിവാക്കിയിട്ട് എന്നെ പ്രതിയാക്കാൻ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അച്ഛൻ അതിന് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരണം. നീയല്ലേ യഥാർത്ഥത്തിൽ മാനുവലിനെ കൊന്നത്? അത് അല്ല. എന്നാ പിന്നെ സത്യം എന്താണെന്ന് പോലീസ് തെളിയിക്കട്ടെ. സത്യം പറയടി. കാര്യങ്ങൾ എനിക്കറിയാം, എങ്കിലും നീ പറയുമ്പോ കേൾക്കാൻ ഒരു സുഖം. അവനെ അച്ഛൻ അറിയാലോ, എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുമായിരുന്നു പലപ്പോഴും. അതൊക്കെ ഞാൻ സഹിച്ചു. പിന്നീട് വീടിനകത്ത് വന്ന് അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ച എന്നെ കടന്നു പിടിച്ചപ്പോഴാ ഞാൻ അങ്ങനത്തെ പ്രവൃത്തി ചെയ്തത്. അത് ഗതികേട് കൊണ്ട് ചെയ്തു പോയതോ എന്തോ ആയിക്കോട്ടെ. നീയല്ലേ ചെയ്തത്, അപ്പൊ അതിന് ശിക്ഷ അനുഭവിക്കേണ്ടതും നീ തന്നെയല്ലേ. എന്നിട്ടും ആ കുറ്റം നന്ദൻ ഏറ്റെടുത്തു. അവിടെയെങ്കിലും നീ മാറണമായിരുന്നു, നല്ല സ്വഭാവത്തിലേക്ക് വരണമായിരുന്നു, അതുകൊണ്ടായില്ല. ദേ നരൻ പോലും ഇപ്പോ മാറുന്നുണ്ടെന്നാ എന്റെ വിശ്വാസം. നരേട്ടൻ മാറാനോ? അതി ജന്മം ഉണ്ടാവൂല. ഇപ്പോഴേ ആളാകെ ഞെട്ടല്ല.
മോചിതയാണ് നരേട്ടനെ സഹായിച്ചതെന്ന് വിശ്വസിക്കാൻ പാടുപെടുക. അതിന്റെ ഒരു നേരിയ മാറ്റം, അല്ലാതെ അത് സ്ഥായി ആയിട്ടുള്ളതാണെന്ന് കരുതണ്ടേ. അതാടി നിന്റെ ഒക്കെ കുഴപ്പം. ജീവൻ തന്ന് സഹായിച്ചാലും അതിനൊന്നും മൂല്യം കൽപ്പിക്കില്ല നിങ്ങളൊന്നും. അതുകൊണ്ടാ നീയൊക്കെ ജയിലിൽ കിടക്കണമെന്ന് ഞാൻ വാശി പിടിക്കുന്നത്. നരേട്ടനെ പോലെ അല്ല ഞാൻ, ഇനി മാറിക്കോളാം, നല്ല ഭാര്യയായി കുടുംബിനിയായിട്ട് ജീവിച്ചോളാം. നിന്റെ വാക്ക് ഞാൻ കേട്ടേനെ, വിശ്വസിച്ചേനെ. നീ നിന്റെ ആങ്ങളയെ സഹായിച്ചിരുന്നുവെങ്കിൽ അതുണ്ടായില്ലല്ലോ. അപ്പൊ പിന്നെ നിന്റെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം ഉണ്ടാകണം. മോചിത ഒന്ന് യൂണിഫോം ഇട്ടോട്ടെ, പിന്നെ മോചിത നിന്നെ തേടി വന്നോളൂ. ആ നേരത്ത് രക്ഷിക്കണമെന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ കൂടന്ന് നിന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കണമെന്ന് ഇനി മോചിതയോട് ശുപാർശ ചെയ്യുന്നത് നിന്റെ അച്ഛനായ ഞാനായിരിക്കും. എന്നെങ്കിലും എപ്പോഴെങ്കിലും ഒരു ചെറിയ സഹായമെങ്കിലും ചെയ്യാൻ പറ്റണേ എന്ന പ്രാർത്ഥന. വിശ്വസിക്കില്ല, ഇനി എത്രത്തോളം ആത്മാർത്ഥത ഇവൻ കാണിച്ചാലും. ആട്ടി അകറ്റും, പടിയടച്ചിറക്കി വിടും. ഇവനോട് ഒരു ദയയും കാട്ടില്ല ഇവരാരും. ഇനി ഇവൻ തെളിയിക്കണം ഈ കണ്ണീരും വിലാപവും സത്യമാണെന്ന്. ജീവൻ ദാനമായി നൽകിയിട്ടാണെങ്കിലും